ഹലോ ഫ്രണ്ട്സ്, എന്താണെന്നറിയില്ല, എനിക്ക് നല്ലൊരു ബുദ്ധി തോന്നിയിട്ട് രാവിലത്തെ നല്ലൊരു പോസിറ്റീവ് സെറ്റപ്പായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് കാവ് പോവാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും ആമിക്കുട്ടനും യാനിക്കുട്ടനും കൂടെ അങ്ങനെ പാടത്തു കൂടെയൊക്കെ നടന്ന് വരതാപയും പച്ചപ്പും ആകാശത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയും നോക്കി, എന്ത് രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 കാവ്ക്ക് പോവാണ്. അങ്ങനെ കുറേ നടന്നു, യാമിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളിങ്ങനെ നമ്മളിങ്ങനെ നടന്നൊന്നും ഇങ്ങോട്ടും പോകാറില്ലല്ലോ, ഒക്കെ വണ്ടിക്ക് പോകുന്നുണ്ട്. വേട്ടനും ഇവിടെ ലേട്ടർ ട്രിപ്പ് പോയതാണ്. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തി. പിന്നെ അധികം വീട് ഉള്ളൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ. പിന്നെ പുഷ്പാഞ്ജലി, എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചു. അന്ന് സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴത്തേക്ക് യാനിക്കുട്ടം ഇറങ്ങി. യാനിക്കുട്ടൻ്റെ ഫസ്റ്റ് ടൈം അമ്പലത്ത് പോക്കാണ് ഇങ്ങനെ ചോറൂണ് കഴിഞ്ഞിട്ടുള്ളത്. ചോറൂണ് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ആൾ അമ്പലത്തിൽ പോകുന്നത്. ഞാനും കുറേ നാളായി പോയിട്ട്, പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ യാനീൻ്റെ ചോറൂണ് പോയത്, അത് കഴിഞ്ഞിപ്പോൾ എടുത്ത് ഇപ്പോഴാണ് പോകുന്നത്. അമ്പലത്തിൽ പോകുന്ന പറഞ്ഞൊരു പ്രത്യേക വൈബാണ് കേട്ടോ, ഒരു പോസിറ്റീവ് എനർജിയാണ്. അവിടെ നിന്ന് ആ തൊഴുതൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ലൊരു എന്താ പറയുക, മനസ്സൊക്കെ ഒന്ന് തണുത്ത പോലെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് റോളടിക്കുകയാണ്. ഇങ്ങനെ വീഡിയോയിൽ യാമീൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് അവൾ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് ബാക്കോട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ചീത്ത അറിയാമെന്ന് പഠിച്ചിട്ട് പിന്നെ നേന്തി നോക്കിയതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. അമ്മ യാനിക്കുട്ടനെ ഏറ്റവും മുന്നിൽ പോയി. അങ്ങനെ ആകാശത്ത് ഞങ്ങൾ ജെറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എടുക്കാൻ പറഞ്ഞു. ജെറ്റ് പോകുന്നത് കണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് യാനിക്കുട്ടൻ കുറേ ഒക്കെ തട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. അങ്ങനെ അങ്ങ് അടിപൊളി ദിവസമായിരുന്നു, ഒരു പോസിറ്റീവ് ഡേ. താങ്ക് യു.